Hi friends, welcome to my channel Paru 7. In this video, we will cut 5.3 inch veda markeyundu pinne length 12 inch aanu markeyane ini namaku idu varichittu cut cheyidukanam njan ivada scale vechittu nammalu mark cheyidathile line varichedukanu ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലെ നെറ്റിപ്പട്ടത്തിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ ഇവിടെ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രൗൺ പേപ്പറിൽ കട്ട് ചെയ്തത് ഞാൻ ഇവിടെ വെൽവെറ്റിന്റെ ഒരു ക്ലോത്തിൽ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ വെൽവെറ്റിന്റെ ക്ലോത്തിൽ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുക്കണം ഇനി നമ്മൾ അടുത്തത് നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ബ്രൗൺ പേപ്പറിന്റെ ഔട്ട്ലൈൻ ഒന്നും കൂടി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇനി ഞാൻ ഈ ഒരു ഷീറ്റ് ഇതുപോലത്തെ ഗോൾഡൻ തുണിയുടെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ ഒരു ക്യാൻവാസിന്റെ ഷീറ്റും രണ്ട് വെൽവെറ്റിന്റെ ഷീറ്റും ഒരു ഗോൾഡന്റെ ഷീറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്യണം സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ ഫെവിബോണ്ടാണ് യൂസ് ചെയ്യുന്നത് ആദ്യം ഞാൻ ക്യാൻവാസിന്റെ മുകളിൽ വെൽവെറ്റിന്റെ ക്ലോത്ത് ഒട്ടിച്ചു കൊടുക്കാണ് ഇതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നമ്മൾ വെൽവെറ്റിൻ്റെ ക്ലോത്ത് ഒട്ടിച്ചു കൊടുക്കണം ഇനി ഞാനിവിടെ ഇത് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് മടക്കി ഒട്ടിക്കണുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഗോൾഡൻ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ സാധനങ്ങൾ ഇതുപോലത്തെ ഒരു കിറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇതിൽ നമുക്ക് ഗ്യാപ്പ് ഫിൽ ചെയ്യണ വലിയ ബോൾസും ചെറിയ ബോൾസും ഉണ്ടാവും പിന്നെ അതിൽ ഒട്ടിക്കണ സാധനങ്ങളും കിട്ടും ആദ്യം തന്നെ ഞാൻ ഈ ഒരു പാക്കറ്റിലുള്ള ഈ ഒരു വലിയ ബീഡ്സാണ് നമ്മൾ എടുക്കണേ ഇത് ആ ഗോൾഡൻ തുണിയുടെ ഔട്ട്ലൈൻ പോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒട്ടിക്കണം പിന്നെ ഞാൻ ബോർഡർ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചില സാധനങ്ങൾ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യണം ചന്ദ്രക്കലൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം ആദ്യം തന്നെ ഈ ത്രിമൂർത്തിനെയാണ് വയ്ക്കുക പിന്നെ അടിയിൽ മൂലഗണപതിനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള ബോൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം ഏറ്റവും വലിയ ബോൾസ് ത്രിമൂർത്തിയുടെ മുകളിലും പിന്നെ ചെറിയ ബോൾസ് അതിൻ്റെ അടിയിലും അങ്ങനെയാണ് നമ്മൾ വെക്കണത് പിന്നെ ചന്ദ്രക്കല ഞാൻ മൂന്നെണ്ണമാണ് വെക്കണത് ചന്ദ്രക്കല ഓഡ് നമ്പറാണ് അത് ഏറ്റവും വലുതിന്ന് ചെറുതേക്കാണ് നമ്മൾ വെക്കേണ്ടത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ബീഡ്സ് നമ്മൾ വെക്കുന്നുണ്ട് ഇനി ഞാനിവിടെ എല്ലാം ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്
അങ്ങനെ ഇവിടെ ഞാനെല്ലാം ഫേവ് ബോണ്ട് വെച്ചിട്ടിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള കിട്ടുന്നതാണ് ഈ ബീഡ്സ്. ഇത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ്. പിന്നെ ഇതുപോലത്തെ ചെറിയ പാക്കറ്റിലുള്ള ചെറിയ ബീഡ്സ് നമുക്ക് കിട്ടും, അത് ചെറിയ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ്. ഇനി നമ്മൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ആദ്യം ഞാനിവിടെ വലിയ ബീഡ്സാണ് എടുക്കണേ. അത് നമ്മൾ നമ്മൾ ഒട്ടിച്ചേക്കണതിൻ്റെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഞാനിവിടെ ഒട്ടിച്ചിരിക്കണതിൻ്റെ എല്ലാത്തിൻ്റെയും റൗണ്ടായിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും ചുറ്റും ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഉള്ള സ്ഥലത്ത് ഫുള്ള് ഇതുപോലെ തന്നെ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് ബീഡ്സ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ വെക്കാനുള്ള നൂലാണ് ചെയ്തെടുക്കണേ. അതിന് ഞാനിവിടെ ഒരു ബ്ലാക്ക് ചെരട് നമ്മളെവിടെയെങ്കിലും കെട്ടിയെടുക്കണം ഇതുപോലെ. ഇനി ഞാനിവിടെ വുളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ചുറ്റിയെടുക്കാം. ഇതുപോലെ വുളൻ ത്രെഡ് ചുറ്റുമ്പോൾ അധികം കട്ടി പാടില്ല. ഞാനിവിടെ 5 കളേഴ്സാണ് എടുക്കണേ. 5 കളേഴ്സ് ഇതുപോലെ 5 നമ്മൾ ചുറ്റിയെടുക്കണം. ഇനി നമ്മൾ ഈ നൂലിൽ കെട്ടി കൊടുക്കണം. ഇനി നമ്മളിത് കെട്ടാൻ പോവാണ്. ഈ നൂല് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിൽ കൂടി ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ കെട്ടിയെടുക്കണം. ഇതുപോലെ തന്നെ ഒരു കളറ് ഞാൻ 5 വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ 5 കളർ വുളൻ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ ഫുള്ള് ഇതുപോലെ കെട്ടിയിട്ട് ആ നൂല് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആ 3 ഫ്ലവേഴ്സ് ആ വെൽവെറ്റിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയാം. ഇനി ഞാനിവിടെ ആ സെയിം ബ്ലാക്ക് ചെരടിയിൽ തന്നെ നമ്മൾ നേരത്തെ ചുറ്റിയ പോലെ തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വലിയ സൈസിലാണ് ചുറ്റിയെടുത്തത്. അതിനി നമ്മൾ ഈ ഒരു ബെല്ലിൻ്റെ ഈ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗം ലെവൽ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ നെറ്റിപ്പട്ടത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ നെറ്റിപ്പട്ടം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് ത്രെഡ് വെച്ചിട്ടുണ്ടായിരുന്നത് മാറ്റി അതിന് പകരം ഇവിടെ ഓറഞ്ച് ആക്കി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമതിരിക്കും. ബൈ.